നമസ്കാരം. നെളിയേറെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പൌരത്വ നിയമത്തിൽ LDF സ്വീകരിക്കുന്ന നിലപാടുകൾ ജനം അംഗീകരിച്ചുവെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. പട്ടാമ്പിയിൽ NCP ജില്ലാ ലീഡേഴ്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പൌരത്വ ഭേദഗതി നിയമ പ്രശ്നത്തിൽ സംസ്ഥാനത്തിന്റെ നിലപാട് ഗവർണറും തമ്മിലുള്ള ഏറ്റുമുട്ടലായി ലഘൂകരിക്കാനാണ് പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നത്. ഈ വിഷയത്തിൽ LDF എടുക്കുന്ന നിലപാട് ശരിയാണെന്ന പൊതുസമൂഹം അംഗീകരിച്ചതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു 26-ാം തീയതി നടന്ന മനുഷ്യ മഹാശൃംഖലയെന്ന് NCP പ്രവർത്തക സമിതി അംഗവും ഗതാഗത വകുപ്പ് മന്ത്രിയുമായ AK ശശീന്ദ്രൻ പറഞ്ഞു. ഈ ഗവൺമെന്റ് വികസനോന്മുഖമായ ഒരു രാഷ്ട്രീയമാണ് സ്വീകരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗവർണർ പറഞ്ഞുകൊണ്ട് തെറ്റാവും. അപ്പോൾ ഗവർണർ പറയുന്ന എന്തിനേയും ചോദ്യം ചെയ്യലാണ് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ കുന്തമുന എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ശ്രമിക്കുന്നത് പ്രശ്നത്തെ ലഘൂകരിച്ചു കാണാനാണ്, വഴിതിരിച്ചു വിടാനാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. അങ്ങനെ വരുമ്പോൾ എല്ലാ കാര്യത്തിലും ഏറ്റുമുട്ടലാണ്. മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഒതുങ്ങുന്ന ഒരു പ്രശ്നമാണോ ഇത്? അങ്ങനെ ചെറുതാക്കാവുന്ന ഒരു പ്രശ്നമാണോ ഇത്? അങ്ങനെയല്ല, ഇത് രാജ്യത്തെ ആകെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അതൊരു നയപരമായ നിലപാടാണ്. ആ നിലപാടിന് വിയോജിപ്പ് വരുമ്പോൾ നിങ്ങളോട് വിയോജിപ്പുണ്ടെന്ന് അതിശക്തമായിട്ട് പറയാമോ? ഗവർണർക്ക് ഇങ്ങോട്ട് പറയാം ഇക്കാര്യത്തിൽ വിയോജിപ്പുണ്ട്. എന്നാൽ മറ്റു കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ വിയോജിപ്പുണ്ട്. ഞങ്ങളുടെ ഏറ്റവും വലിയ ശത്രു കേരള ഗവർണറാണ് എന്ന് പറയേണ്ട ആവശ്യം എന്താണുള്ളത്? അങ്ങനെ പറയിക്കാൻ പറ്റുമോ എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കെണിയിൽ ഞങ്ങൾ ഏതായാലും വീഴാൻ പോകുന്നില്ല, അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം, അത് നമ്മൾ വീഴാൻ പോകുന്നില്ല. പൗരത്വ ഭേദഗതി നിയമം ഇപ്പോൾ മാത്രമാണ് വ്യാപകമായി ചർച്ചയായത്. നേരത്തെ മുതൽ BJP ഉന്നയിച്ചത് ആസാമിലെ ജനങ്ങളെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. പൗരത്വ നിലപാടിൽ മതമല്ല മാർഗരേഖയാണ് NCPയുടെ നിലപാട്. മഹാത്മാഗാന്ധിയെ ഇകഴ്ത്താനും ഗോഡ്സെയെ പുകഴ്ത്താനും സംഘടനാ ശക്തിയും ഭരണസ്വാധീനവും ഉപയോഗിച്ച് RSSഉം BJPയും ശ്രമിക്കുമ്പോൾ അതിനെതിരെ പൊതുസമൂഹത്തെ അണിനിരത്താനും പ്രചരണം നടത്താനുമായി January 30 സംസ്ഥാന വ്യാപകമായി NCP രക്തസാക്ഷി ദിനാചരണവും ഭരണഘടനാ സദസ്സും സംഘടിപ്പിക്കുമെന്നും AK ശശീന്ദ്രൻ പറഞ്ഞു. 2 ദിവസങ്ങളിലായി പട്ടാമ്പി നക്ഷത്ര റീജൻസിയിൽ വെച്ച് നടന്ന NCP ജില്ലാ ലീഡേഴ്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു AK ശശീന്ദ്രൻ. ജില്ലാ പ്രസിഡന്റ് ഓട്ടോ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. NCP സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ റസാഖ് മൗലവി, ബാബു തോമസ്, സുഭാഷ് പൂഞ്ചക്കോട്ടിൽ, MAlikoya, NYC സംസ്ഥാന പ്രസിഡന്റ് ഷെന്നിൻ മന്നിരാട്, NSC സംസ്ഥാന പ്രസിഡന്റ് PA അബ്ദുള്ള, കാപ്പിൽ സെയ്ദ് അൽവി, ജില്ലാ സെക്രട്ടറി കൈപ്പുറം അബ്ദുൾ റഹ്മാൻ, ബ്ലോക്ക് പ്രസിഡന്റ് ഹംസ കാരക്കാട് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ VK ശ്രീകണ്ഠൻ MP നയിക്കുന്ന ദേശരക്ഷായാത്രയുടെ ജില്ലാതല ഉദ്ഘാടനം കൂറ്റനാട് മുൻ MP VS വിജയരാഘവൻ നിർവഹിച്ചു. തൃത്താല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PA വാഹിദ് അധ്യക്ഷനായി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭരണം കാരണം ജനങ്ങൾ ചെകുത്താനും കടലിനും നടുവിൽ അകപ്പെട്ട അവസ്ഥയിലാണെന്ന് ജാഥാ നായകൻ VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. കൂറ്റനാട് നിന്നും ആരംഭിച്ച ദേശരക്ഷായാത്ര 29 സമാപിക്കും. കഥകളി ആചാര്യൻ കോട്ടയ്ക്കൽ ഗോപി നായർ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി റിജിൽ മാക്കുറ്റി എന്നിവർ മുഖ്യാതിഥികളായി. PE ഇബ്രാഹിംകുട്ടി, CT സെയ്തലവി, KV പരീക്കുട്ടി, PV മുഹമ്മദ് അലി, PE ബാലൻ, PE മാധവദാസ്, EP രാജു, CE ബാലൻ, PE നന്ദബാലൻ, VE അബ്ദുള്ളക്കുട്ടി, TY ഷിഹാബുദ്ദീൻ, വിജയനുണ്ണി, MM മുരളീധരൻ, CC സംഗീത, വിനോദ് കാങ്കത്ത്, PT ഷംസുദ്ദീൻ, PK അപ്പുണ്ണി, O ഫാറൂഖ്, KM ചന്ദ്രശേഖരൻ, TT സാലിഹ്, MM മോഹൻദാസ്, KP ലിജിത് ചന്ദ്രൻ, TM നഹാസ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ കഥകളി ആചാര്യൻ കോട്ടയ്ക്കൽ ഗോപിനായരെ VK ശ്രീകണ്ഠൻ MP പൊന്നാടാണിയിച്ച് ആദരിച്ചു. കൊപ്പം, ഷൊർണൂർ എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം ജാഥ ഒറ്റപ്പാലത്ത് സമാപിച്ചു. 28 നടന്ന വിവിധ യോഗങ്ങളിൽ മുൻ KPCC പ്രസിഡന്റ് MM ഹസൻ, മുൻ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. 29 കൊഴിഞ്ഞാമ്പാറ, കൊല്ലങ്കോട്, കുഴൽമന്ദം, 6 കോട്ടായി എന്നിവിടങ്ങളിലാണ് ജാഥ പര്യടനം നടത്തുക. ഈ രാജ്യത്ത് ആരോടെങ്കിലും വിവേചനം കാണിക്കുക, മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ ഒരിക്കലും ഭരണഘടന അത് അനുവദിക്കുന്നില്ല. ആ ഭരണഘടനയിൽ അധിഷ്ഠിതമായി ജീവിച്ച പൊതുസമൂഹത്തിന് ഇത്തരത്തിലുള്ള വെല്ലുവിളികളൊക്കെ നേരിടേണ്ടി വരും. കേവലം ഭൂരിപക്ഷം ഉണ്ടെന്ന് കരുതി പാർലമെന്റിൽ നിയമം പാസാക്കുക, അടിസ്ഥാന രേഖകളിൽ, അടിസ്ഥാന ആശയങ്ങളിൽ മാറ്റം വരുത്താൻ പാടില്ല എന്ന ആമുഖത്തിൽ പറയുന്ന ഇന്ത്യയുടെ ഭരണഘടനയിൽ തൊട്ട് കളിച്ചാൽ ആ കളി തീക്കളിയാകുമെന്ന് ഇതിനോടകം തന്നെ കേന്ദ്ര ഭരണക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ ജനാധിപത്യത്തെ അട്ടിമറിച്ച് ഭരണഘടനയെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് വിശ്വാസം. സാമ്രാജ്യത്വ ശക്തികൾ തോക്കെടുത്ത് ഈ രാജ്യത്തെ ജനങ്ങളെ വെടിവെച്ചു കൊല്ലുകയും ജയിലിലാക്കുകയും അനധികൃതമായ തടങ്കലിടുകയും സ്വത്ത് കണ്ടെത്തുകയും
അമ്മമാരെ സഹോദരിമാരെ പിച്ച് ചിന്തുകയും ചെയ്തപ്പോ ഉണ്ടായിട്ടുള്ള ദേശീയ ബോധമാണ്, രാജ്യസ്നേഹമാണ് ഈ രാഷ്ട്രം തന്നെ രൂപീകരിച്ചത് എന്ന ചരിത്രം മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്നവരാ. ലോകത്തിലെ ഏറ്റവും വലിയൊരു ജനാധിപത്യ രാജ്യത്ത് പ്രധാനമന്ത്രിയാവുമ്പോ നരേന്ദ്രമോദി ചിന്തിക്കണം. പ്രസംഗത്തിലും പ്രവൃത്തിയിലും ഏകാധിപത്യം, കേന്ദ്ര ക്യാബിനറ്റ് കൂടുന്നില്ല, മുഖ്യമന്ത്രിമാരെ വിശ്വാസത്തിലെടുക്കുന്നില്ല, പാർട്ടിയെ വിശ്വാസത്തിലെടുക്കുന്നില്ല. ഈ ഏകാധിപതി ഈ രാജ്യത്ത് ഇങ്ങനെ ഭരണത്തെ തുടരുമ്പോ ഇതുപോലുള്ള പല നിയമങ്ങളും കരി നിയമങ്ങളും ഒക്കെ വരും. സിസിടിവി ന്യൂസ് തൃത്താല. ചെറുതുരുത്തി പൈങ്കുളം മിച്ചഭൂമി കുടിവെള്ള പദ്ധതി ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പണം ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. യു ആർ പ്രദീപ് എംഎൽഎ ആണ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. പാഞ്ഞാൾ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ വെട്ടത്ത് അധ്യക്ഷനായി. ബ്ലോക്ക് പ്രസിഡന്റ് വി തങ്കമ്മ, പാഞ്ഞാൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ യു ആരിഫ, പഞ്ചായത്ത് അംഗങ്ങളായ പി ആർ മാധവൻ, കെ പി സാവിത്രി, സ്മിത ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി സംരക്ഷിക്കേണ്ട പണി നാട്ടുകാരെയാണ്. ഇതിൻ്റെ പൈപ്പ് പൊട്ടി അല്ലെങ്കിൽ ടാപ്പ് പൊട്ടി മീറ്റർ പൊട്ടി എന്ന് പറഞ്ഞാൽ ഇനി പഞ്ചായത്ത് ഇടപെടില്ല. ഞാൻ പഞ്ചായത്തിന് സഹായിക്കാൻ വേണ്ടി പറയുന്നതല്ല, ഗ്രാമപഞ്ചായത്തിൻ്റെ സ്ഥാനത്ത് ആര് വന്നാലും അവർക്കത് തന്നെയാണ് ചെയ്യാൻ കഴിയുള്ളൂ. കാരണം ഈ പദ്ധതി ഈ പ്രദേശത്ത് കുടുംബങ്ങൾക്ക് വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കി, ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമുക്ക് ഇവിടത്തിൻ്റെ പ്രവർത്തനം പദ്ധതിയെ സംരക്ഷിച്ചുകൊണ്ട് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകണം. അത് എല്ലാവർക്കും അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. ഇവിടെ നമ്മുടെ പദ്ധതി നമുക്ക് ആവശ്യമായ കുടിവെള്ളമാണ്. ഇത് എക്കാലത്തും നിലനിർത്തി കൊണ്ടുപോകുന്നത് എൻ്റെ കടമയാണെന്ന് ഓരോരുത്തരും വിചാരിച്ചാൽ നല്ല രീതിയിൽ ഇതിനെ സംരക്ഷിക്കാൻ കഴിയും. ചാലിശ്ശേരി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ മധുരം മാതൃത്വം എന്ന പേരിൽ ശില്പശാല സംഘടിപ്പിച്ചു. കുഞ്ഞുങ്ങൾക്ക് ആറുമാസം പ്രായമാകുന്നതുവരെ മുലപ്പാൽ മാത്രം ഭക്ഷണമായി നൽകാൻ അമ്മമാരെ ബോധവൽക്കരിക്കുകയാണ് ശില്പശാലയുടെ ലക്ഷ്യം. ജനനം മുതലുള്ള 1000 ദിനങ്ങളാണ് കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിന്റെ അടിത്തറ. ഈ കാലയളവിൽ കുഞ്ഞിന് ആദ്യ 6 മാസം വരെ മുലപ്പാലും തുടർന്നുള്ള നാളുകളിൽ മുലപ്പാലിനോടൊപ്പം പോഷക സമൃദ്ധമായ ഭക്ഷണവും നൽകാൻ ശില്പശാലയിൽ വിദഗ്ധർ അമ്മമാർക്ക് നിർദ്ദേശം നൽകി. തൃത്താല മണ്ഡലത്തിലെ കുടുംബശ്രീ പ്രവർത്തകർ, ആശാവർക്കർമാർ, മുലയൂട്ടുന്ന അമ്മമാർ, ഗർഭിണികൾ എന്നിവർ ക്ലാസ്സിൽ പങ്കെടുത്തു. കൂറ്റനാട് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ചായിരുന്നു ശില്പശാല സംഘടിപ്പിച്ചത്. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം പുഷ്പജ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ഷർമിള അധ്യക്ഷയായി. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം കെ പ്രദീപ് മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് ഗർഭിണികളുടെ ആരോഗ്യവും മുലയൂട്ടലിന്റെ പ്രാധാന്യവും എന്ന വിഷയത്തിൽ ചാലിശ്ശേരി സാമൂഹികാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുഷമ, ഗർഭസ്ഥ ശിശു നിർണയ നിരോധന നിയമം എന്ന വിഷയത്തിൽ ജില്ലാ റീപ്രൊഡക്റ്റീവ് ചൈൽഡ് ഹെൽത്ത് ഓഫീസർ ടി കെ ജയന്തി എന്നിവർ ക്ലാസുകളെടുത്തു. ഹെൽത്ത് സൂപ്പർവൈസർ എം മൊയ്തീൻകുട്ടി, ജനാർദ്ദനൻ വസന്ത എന്നിവർ സംസാരിച്ചു. അമ്മമാരോട് ആരോഗ്യവകുപ്പ് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, മാതൃത്വ മധുരമായി എന്നുള്ളത് സിസിടിവി ന്യൂസ് തൃത്താല. ഇൻസൈറ്റ് ക്യാമറ ക്ലബ് ചിത്രകല എന്ന വിഷയത്തെ ആസ്പദമാക്കി സംഘടിപ്പിച്ച ഓൾ ഇന്ത്യ ഓൺലൈൻ ഫോട്ടോഗ്രാഫി മത്സരത്തിൽ കുന്നുംകുളം സ്വദേശി മഹേഷ് ചെറുവത്താനി 1st place കരസ്ഥമാക്കി. 25,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡിനാണ് മഹേഷ് അർഹനായത്. ഈ മാസം കൊച്ചിയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കും. കഴിഞ്ഞ 23 വർഷമായി ഫോട്ടോഗ്രാഫി രംഗത്ത് മഹേഷ് ചെറുവത്താനി സജീവ സാന്നിധ്യമാണ്. കല്യാണ ആൽബങ്ങളും നിർമ്മിച്ചു നൽകുന്നുണ്ട്. കഴിഞ്ഞ വർഷം കപ്പിയൂരിലെ ഒരു ഉത്സവത്തിനിടെ സൗബർണിക തെയ്യക്കാരുടെ വേഷങ്ങൾ ഒരുക്കുന്നതിന്റെ വിവിധ ദൃശ്യങ്ങൾ മഹേഷ് ക്യാമറയിൽ പകർത്തിയിരുന്നു. ഇതിൽ നിന്നുള്ള ഒരു ഫോട്ടോയാണ് അവാർഡിനായി തിരഞ്ഞെടുത്തത്. ഫോട്ടോയുടെ കളർ കോമ്പിനേഷനും വശ്യതയുമാണ് അവാർഡിനായി പരിഗണിച്ചത്. ഇതിനകം 30 ചെറുതും വലുതുമായ ഫോട്ടോഗ്രാഫി അവാർഡുകൾ മഹേഷ് നേടിയിട്ടുണ്ട്. സംഗീത ഭാര്യയും നേത്ര, നൈനിക എന്നിവർ മക്കളുമാണ്. തൃത്താല വരണ്ട കുറ്റിക്കടവ് ഫെസ്റ്റ് വർണ്ണാഭമായ പരിപാടികളോടെ ആഘോഷിച്ചു. വിവിധ ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ രാവിലെ ഗജസംഗമം നടന്നു. ഗജസംഗമത്തിൽ ഉയരം കൂടിയ ആനയ്ക്കുള്ള ട്രോഫി തൃത്താല SIS അനീഷ് നൽകി. തുടർന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നാട്ടുപ്രദക്ഷിണമുണ്ടായി. വൈകിട്ട് 4 വിവിധ നേർച്ച ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഘോഷയാത്രയും ഉണ്ടായി. ബാൻഡ് മേളം, വിവിധ വാദ്യമേളങ്ങൾ എന്നിവ അകമ്പടിയേകി.
എട്ട് ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പത്തിലധികം ആനകൾ വി കെ കടവ് ഫെസ്റ്റിൽ അണിനിരന്നു. ഇടവേള. സിസിടിവിയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സിസിടിവിയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 8943353400. മെയിൽ ഐ ഡി cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 8943353400, 8943353426 നമ്പറുകൾ ഒരിക്കൽ കൂടി 8943353500, 8943353426. സിസിടിവി നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. തരിശുഭൂമിയിൽ പൊന്നുവിളയിച്ച കർഷക കൂട്ടായ്മ. പൈങ്കുളത്ത് പഴയാർ തരിശു കിടന്നിരുന്ന 19 ഏക്കർ പാടശേഖരത്തിലാണ് നെൽകൃഷി ഇറക്കി 100 മേനി വിളവ് നേടിയത്. ഹരിതശ്രീ കർഷക സംഘം ക്ലസ്റ്ററും പൈങ്കുളം ഗവൺമെന്റ് യുപി സ്കൂളിലെ വിദ്യാർത്ഥികളും ചേർന്നാണ് കൃഷി ഇറക്കിയത്. കുട്ടികൾക്ക് കൃഷിയുടെ വ്യത്യസ്ത അറിവുകളാണ് ഇതിലൂടെ പകർന്നു നൽകാൻ സാധ്യമായതെന്ന് കർഷകൻ പറഞ്ഞു. വിളവെടുപ്പ് ഉത്സവം എംഎൽഎ യുവാർ പ്രദീപ് നിർവഹിച്ചു. പാഞ്ഞാൾ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ വെട്ടത്ത് അധ്യക്ഷനായി. പഴയന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് വി തങ്കമ്മ മുഖ്യാതിഥിയായി. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ചന്ദ്രശേഖരൻ, രാജൻ കണ്ണാന്തോടി, കൃഷി ഓഫീസർ എം എൻ ദീപിൻ, പാടശേഖര സമിതി സെക്രട്ടറി ഗംഗാധരൻ എന്നിവരും നാട്ടുകാരും അധ്യാപകരും ചടങ്ങിൽ പങ്കെടുത്തു. കാർഷിക മേഖലയിൽ മികച്ച നേട്ടം കൈവരിക്കാനായതിൽ ബ്ലോക്ക് പ്രസിഡന്റിനെയും എംഎൽഎയും കർഷകർ ആദരിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ അപേക്ഷിച്ച് അതിന്റെ റേഷ്യോ വെച്ച് പരിശോധിച്ചപ്പോൾ കാർഷിക രംഗത്ത് ഒരു മുന്നേറ്റം കേരളത്തിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ നമുക്കിപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിലിപ്പോൾ രണ്ട് പ്രളയം വന്നപ്പോൾ നാം പ്രതീക്ഷകൾ വലിയ രീതിയിൽ അങ്ങോട്ട് എത്തിക്കാൻ കഴിയാത്തൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ കേരളത്തിന്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കേരളം തരിശുരഹിത കേരളമാക്കണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഗവൺമെന്റ് മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. പട്ടാമ്പി കൊടുമുണ്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കിയ സ്മാർട്ട് ക്ലാസ് മുറി തുറന്നുകൊടുത്തു. ഇതോടൊപ്പം വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു. കൊടുമുണ്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സജ്ജമാക്കിയ ഡിജിറ്റൽ ക്ലാസ് മുറിയുടെ ഉദ്ഘാടനം മുഹമ്മദ് മുഹസിൻ എംഎൽഎ നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായാണ് സ്കൂളിൽ വിവിധ പദ്ധതികൾ നടപ്പാക്കിയത്. അടൽ ലാബിന്റെ ഉദ്ഘാടനം മുതിര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എം നീലകണ്ഠനും ലാപ്ടോപ്പുകളുടെ സമർപ്പണം ജില്ലാ പഞ്ചായത്ത് അംഗം എ സാബിറയും നിർവഹിച്ചു. ചൈനയിലൊക്കെ കുട്ടികൾ നമ്മുടെ പ്രായത്തിൽ എത്തുമ്പോഴേക്കും സാങ്കേതികമായിട്ടുള്ള മികവ് എന്ന് പറയുന്നത് വളരെ മുന്നിലാണ്. മറ്റു രാജ്യങ്ങളിലൊക്കെ അങ്ങനെ, എന്നാൽ കേരളത്തിലുള്ള നമ്മളും അവരോട് മത്സരിച്ചാൽ നമ്മൾ പിറകിലാണ് എന്നൊരു സാഹചര്യം വരും. നമ്മളും അവരോട് മത്സരിച്ചാൽ അവരോട് കിടപിടിക്കുന്നവരും ഒരുപക്ഷെ അവരുടെ മുന്നിൽ നിൽക്കുന്നവരുമാണ് നമ്മുടെ കുട്ടികൾ എന്ന രീതിയിലേക്ക് നമ്മൾ മാറണം. കുട്ടികൾ മാത്രമല്ല, നിങ്ങൾ പഠിച്ച് നിങ്ങൾ വലിയ ജോലിയിലെത്തുമ്പോഴും നമ്മൾ പറകിലല്ല എന്ന് തെളിയിക്കണം. അതാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഉദ്ദേശം. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ നമുക്കറിയാം നേരത്തെ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ സ്മാർട്ട് ക്ലാസ് റൂമുകളിൽ നമുക്ക് നമ്മൾ പഠിക്കുന്നതിനെ കുറിച്ച് ആഴത്തിൽ അറിയാനോ അതിന്റെ വീഡിയോസോ മറ്റു കാര്യങ്ങളോ നമ്മുടെ കയ്യിൽ പലപ്പോഴും ഇല്ല. മൊബൈലൊക്കെ നോക്കിക്കൊണ്ട് നമുക്ക് പഠിക്കാനുള്ള കുറേ സൗകര്യങ്ങളുണ്ട്, പട്ട് എന്ത് കുറെ ക്ലാസ്സുകൾ കേൾക്കാൻ പറ്റും. ടി വി എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ അത് ക്ലാസ്സുകളൊക്കെ കേൾക്കാൻ പറ്റും. പക്ഷെ നമ്മൾ മൊബൈലുകൾ ഉപയോഗിക്കുന്നത് അങ്ങനെയല്ല. അപ്പൊ പഠിക്കുന്ന കാര്യങ്ങൾ വേണ്ടി പോയിട്ട് മൊബൈലൊന്നും നമ്മൾ ആരും നോക്കാൻ ചിലപ്പോൾ മുതിരാറില്ല. ചടങ്ങിൽ പഞ്ചായത്ത് അംഗം ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ ജി കൃഷ്ണകുമാർ, മുഹമ്മദ് അലി, മണികണ്ഠൻ, മുഹമ്മദ് അൻഷാദ്, അഭിമന്യു, എ ടി ശശി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് കറുകപ്പുത്തൂരിലെ പകൽ വീട്ടിൽ ഹോമിയോ ആശുപത്രി സബ് സെന്റർ ആരംഭിച്ചു. ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കൾക്കുള്ള മെഡിക്കൽ ക്യാമ്പും നടത്തി. തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ വി രാജേന്ദ്രൻ അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ടി രാധാകൃഷ്ണൻ, എം ശ്രീലത, വാർഡ് മെമ്പർമാരായ പി എ കാസിം, കെ കെ ഷർമിള, പി ജമീല എന്നിവർ പങ്കെടുത്തു. മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ അനിൽ, ഡോക്ടർ ധന്യ, സി ഡി എസ് ചെയർപേഴ്സൺ മറിയ,
CDS മെമ്പർമാർ, ആരോഗ്യ പ്രവർത്തകർ, പകൽ വീട്ടിലെ അന്തേവാസികളും ആശ്രയ ഗുണഭോക്താക്കളും പങ്കെടുത്തു. പകൽ വീട് നമുക്കറിയാം, 2 വർഷം ആവാൻ പോവുകയാണ് നമ്മുടെ പകൽ വീട് ആരംഭിച്ചിട്ട്. പകൽ വീടിന്റെ പ്രവർത്തനങ്ങൾ കേരളത്തിലെ പല പഞ്ചായത്തുകൾക്കും മാതൃകയായിട്ടാണ് നമ്മുടെ പഞ്ചായത്തിൽ നടന്നു വരുന്നത്. നിങ്ങൾക്കറിയാം, ആഴ്ചയിൽ എല്ലാ ചൊവ്വാഴ്ചയും അതുപോലെ ശനിയാഴ്ചയും നമ്മുടെ പകൽ വീടിന്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അതിലെ ആളുകളെ സഹായിക്കാനും നാട്ടിലെ മറ്റുള്ള എല്ലാവർക്കും ഉപകാരപ്രദമായ രീതിയിൽ നമ്മൾ ഇന്നു മുതൽ ഹോമിയോ ആശുപത്രി സബ് സെന്റർ ഇവിടെ ആരംഭിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടുകൂടി നമ്മുടെ ഹോമിയോ ആശുപത്രിയുടെ സബ് സെന്റർ ഇവിടെ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുക. പട്ടാമ്പി ഓങ്ങല്ലൂർ തളി മഹാഗണപതി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങൾക്ക് ഒരുക്കങ്ങളായി. 30 മുതൽ ആഘോഷ പരിപാടികൾ ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വള്ളുവനാട്ടിലെ പ്രസിദ്ധ മഹാഗണപതി ക്ഷേത്രങ്ങളിലൊന്നായ ഓങ്ങല്ലൂർ തളി മഹാഗണപതി ക്ഷേത്രത്തിലാണ് ഉത്സവാഘോഷങ്ങൾക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുന്നത്. 30 ജനുവരി മുതൽ ഫെബ്രുവരി 6 വരെയാണ് ക്ഷേത്രത്തിലെ ഉത്സവം കൊണ്ടാടുന്നത്. ക്ഷേത്രം തന്ത്രി കാലടി പടിഞ്ഞാറത്തുമന ശങ്കരനുണ്ണി നമ്പൂതിരിപ്പാടിന്റെയും മേൽശാന്തി ശ്രീകാന്ത് എംപ്രാന്തിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ. 30 വൈകുന്നേരം ഉത്സവ കൊടിയേറ്റം നടക്കും. ആഘോഷത്തോടനുബന്ധിച്ച് പ്രത്യേക കലാപരിപാടികളും ഉണ്ടായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഈ വരുന്ന 30-ാം തീയതി മകരമാസത്തിലെ ഉത്രട്ടാതി നക്ഷത്രത്തിൽ കൊടിയേറി തിരുവാതിര നാളിൽ ആറാട്ടോടുകൂടി സമാപിക്കുന്ന ഉത്സവം 30 ജനുവരി കൊടിയേറ്റത്തോടുകൂടി ആരംഭിക്കുന്നു. ക്ഷേത്രം തന്ത്രി കാലടിപ്പടിഞ്ഞാറടുത്ത് ശങ്കരനുണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ പ്രധാന കാർമ്മികത്വത്തിൽ അനേകം വേദശ്രേഷ്ഠന്മാരും താന്ത്രിക പ്രമുഖന്മാരും ചേർന്ന് നടത്തുന്ന ഈ മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുകയാണ്. ആചാരാനുഷ്ഠാനങ്ങളുടെ കാര്യത്തിൽ വളരെയധികം ചിട്ടപ്രധാനമായ തന്ത്രശാസ്ത്രത്തിൽ അതിമനോഹരമായി പ്രതിപാദിച്ചിട്ടുള്ള ഉത്സവത്തിൻ്റെ ചടങ്ങുകളെല്ലാം, അഭിഷേക, ഹോമ, ആരാധന, പൂജകളെല്ലാം അതിമനോഹരമായി ചിട്ടവെട്ടാതെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രം ഉത്സവം എന്ന് പറഞ്ഞാൽ അത് ഭാരതീയ ക്ലാസിക്കൽ കലകളുടെ ഒരു സമ്മേളനം കൂടി ഇവിടെ കൂടെ നടക്കും. ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി കല്ലൂർ ഉണ്ണികൃഷ്ണൻ അവതരിപ്പിക്കുന്ന തായമ്പുക, 31 കുമാരി വിഷ്ണുപ്രിയ അവതരിപ്പിക്കുന്ന പാടകം, തുടർന്ന് കലാമണ്ഡലം രാമചാക്യാർ അവതരിപ്പിക്കുന്ന ചാക്യാർകൂത്ത്, 1 ഫെബ്രുവരി രാവിലെ 9 മുതൽ അക്ഷരശ്ലോക സദസ്, വൈകിട്ട് സംഗീത കച്ചേരി, 2 ഫെബ്രുവരി സംഗീതോത്സവം, ഭരതനാട്യം, നൃത്തവിസ്മയം, 3-ാം തീയതി ഭരതനാട്യം, മോഹിനിയാട്ടം, 4 കഥകളി, 5 കൈകൊട്ടിക്കളി തുടങ്ങിയ പരിപാടികളും ഉണ്ടായിരിക്കും. 6 വൈകിട്ട് യാത്രാബലിയും തീർത്ഥക്കുളത്തിൽ ആറാട്ടും നടക്കും. വാർത്താസമ്മേളനത്തിൽ ക്ഷേത്ര സേവാസമിതി ഭാരവാഹികളായ പേരാമംഗല്ലൂർ പരമേശ്വരൻ നമ്പൂതിരി, മുരളീധരൻ മുരളിക, VT ഗോവിന്ദൻകുട്ടി, അനുജൻ മാരാർ, വിജയൻ മാരാർ തുടങ്ങിയവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. കോഴിമാമ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ആഘോഷിച്ചു. ക്ഷേത്രം ശാന്തി കൃഷ്ണചന്ദ്രൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പൂജാകർമ്മങ്ങൾ നടന്നു. പൊങ്കാല ദിവസം വിശേഷാൽ പൂജകളും ഉണ്ടായി. നിരവധി ഭക്തജനങ്ങൾ മഹോത്സവത്തിൽ പങ്കെടുത്തു. തമിഴ്നാട് തിരുവള്ളൂർ മാടക്കുപ്പം കോവിൽ തെരുവ് ആന്ത്രാണിയാൾ പൊന്നുരാജിന്റെ മകൻ ജോൺ ബ്രിട്ടോയെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തിങ്കളാഴ്ചയാണ് ഞാങ്ങാട്ടിലുള്ള കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഞാങ്ങാട്ടിലെ സ്വകാര്യ വെൽഡിംഗ് വർക്ക്ഷോപ്പ് ജീവനക്കാരനായ ജോൺ ബ്രിട്ടോയെ ഞായറാഴ്ച വൈകിട്ട് മുതൽ ജോലിസ്ഥലത്ത് നിന്നും കാണാതായിരുന്നു. തൃത്താല പോലീസ് ഇൻക്വസ്റ്റ് നടത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. നവമാധ്യമ കാഴ്ച. മഴക്കാലത്ത് കുടപിടിച്ച് റോഡിലൂടെ നടന്നാൽ തല മാത്രമേ നനയാത്തതായിട്ടുള്ളൂ. തളം കെട്ടിനിൽക്കുന്ന വെള്ളം മുഴുവൻ ഒരു വണ്ടി പോയാൽ ശരീരത്തിലെത്തും. എന്നാൽ അതിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് ജോസ് നൽകിയ ദൃശ്യം. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ സമാപിക്കുന്നു. വാർത്തകൾക്കും വിശേഷങ്ങൾക്കും തത്സമയം CCTV ചാനൽ കാണുവാനുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് CCTV online.tv സന്ദർശിക്കുക. നമസ്കാരം.